നമസ്കാരം, ഫോർട്ടിക്ക ന്യൂസിലേക്ക് സ്വാഗതം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ JDSഉം കോൺഗ്രസും സഖ്യത്തിലായിരുന്നു മത്സരിച്ചിരുന്നതെങ്കിലും വലിയ പരാജയമായിരുന്നു കർണാടകയിൽ നേരിടേണ്ടി വന്നത്. അന്ന് സംസ്ഥാനത്ത് കോൺഗ്രസും JDSഉം ചേർന്ന സഖ്യമായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. പിന്നാലെ സർക്കാർ വീഴുകയും BJP അധികാരത്തിൽ വരികയും ചെയ്തു. കഴിഞ്ഞ വർഷം നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതോടെ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത് BJPക്കും JDSനുമാണ്. ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി JDS BJP കൂടാരത്തിൽ എത്തുകയും ചെയ്തു. സഖ്യം രൂപീകരിച്ചെങ്കിലും JDSനും BJPക്കും ഇടയിൽ സീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇതുവരെ ധാരണയിലെത്താൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയിലെ സഖ്യകക്ഷികൾ തമ്മിലുള്ള പരസ്യമായ തർക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ. JDSന്റെ പ്രധാന ശക്തി കേന്ദ്രമായ ഹാസനിലും മാണ്ഡിയിലും ഇരു പാർട്ടികളിലെയും വൊക്കലിംഗ സമുദായ നേതാക്കൾ തങ്ങളുടെ പാർട്ടികളിലെ സ്ഥാനാർത്ഥികളെ നിർത്താൻ അതാത് പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ രണ്ട് ജില്ലകളിലെയും BJP നേതാക്കൾ JDSന് സീറ്റുകൾ വിട്ടു നൽകാൻ സാധിക്കില്ലെന്ന നിലപാടാണ് വെച്ചു പുലർത്തുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം JDSന്റെ വിജയം പാർട്ടി സംഘടനയെ ബാധിച്ചേക്കാം. വരാനിരിക്കുന്ന താലൂക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും സഖ്യം തുടർന്നാൽ തങ്ങളുടെ മോഹങ്ങൾ പാളം തെറ്റിയേക്കുമെന്നാണ് തങ്ങളുടെ ഭയമെന്നാണ് ഹാസനിൽ നിന്നുള്ള BJP നേതാക്കൾ പറയുന്നത്. നേതാക്കളുടെയും പ്രവർത്തകരുടെയും പൊതുവികാരമാണിത്. ഈ സഖ്യം BJPയെക്കാൾ JDSനാണ് കൂടുതൽ ഗുണം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ സഖ്യകക്ഷിയായ BJP വോട്ട് ചോർത്തുമോ എന്ന ആശങ്കയും നിലവിൽ JDS നേതാക്കൾക്കിടയിലുണ്ട്. സീറ്റ് വിഭജനം വിവാദമായതിനു ശേഷം മാണ്ഡ്യയിൽ നടന്ന BJP എക്സിക്യൂട്ടീവ് യോഗത്തിൽ പാർട്ടി സംഘടനയെക്കുറിച്ച് സംസാരിച്ചതായി ഹാസനിൽ നിന്നുള്ള മുൻ MLAയും BJP ജനറൽ സെക്രട്ടറിയുമായ പ്രീതം ജെ ഗൌഡ പറഞ്ഞു. പാർട്ടി വേദിയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക നേതാക്കളുടെ വികാരം കണക്കിലെടുക്കുന്നില്ലെന്നും ഇരു പാർട്ടികളുടെയും മുതിർന്ന നേതാക്കളാണ് എല്ലാം തീരുമാനിക്കുന്നതെന്നുമാണ് JDS മാണ്ഡ്യ ജില്ലാ ഘടകം പ്രസിഡന്റ് DRamesh അഭിപ്രായപ്പെടുന്നത്. അതേസമയം BJPയും JDSഉം തമ്മിലുള്ള ഭിന്നത അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് KPCC വക്താവ് M.ലക്ഷ്മണ ആരോപിച്ചത്. ഇതൊരു സ്വാഭാവിക സഖ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. തിരഞ്ഞെടുപ്പിൽ JDS പ്രവർത്തകർ BJPയെ പിന്തുണച്ചേക്കില്ല. നേരെ മറിച്ചും സംഭവിക്കും. സ്വാഭാവികമായും ഈ വിള്ളൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം വാദിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമേ യഥാർത്ഥ ചിത്രം വെളിപ്പെടുകയുള്ളൂവെന്നാണ് മൈസൂർ സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം പ്രൊഫസറും ചെയർമാനുമായ കൃഷ്ണ ഹോബൽ പറഞ്ഞത്. ഹാസനെ സഖ്യത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല. എന്നാൽ മാണ്ഡ്യ, ബംഗളൂരു റൂറൽ, തുംകൂരു എന്നീ മണ്ഡലങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടായേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. മാണ്ഡ്യയിൽ 2019 JDS ശക്തമായി എതിർത്ത സിറ്റിംഗ് MP സുമലത അംബരീഷിന് വേണ്ടിയാണ് BJP പ്രവർത്തകർ അണിനിരക്കുന്നത്. സുമലതയ്ക്ക് ടിക്കറ്റ് നിഷേധിച്ചാൽ BJP പ്രവർത്തകർ എന്ത് തീരുമാനിക്കുമെന്നത് രസകരമാണ്. മാണ്ഡ്യ JDS ശക്തി കേന്ദ്രവുമാണ്. ഇരു പാർട്ടികളും എങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുമെന്നറിയാൻ പ്രചാരണം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു.